സാഹിത്യ അക്കാദമി, സംഗീത അക്കാദമി, ലളിത അക്കാദമി, ഫോക്ലോർ അക്കാദമി എന്നിവയ്ക്ക് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ള 18 കോടി രൂപയാണ്. ഓരോ സ്ഥാപനത്തിനുള്ള അടങ്ങൾ 50% വർദ്ധിപ്പിച്ച് 27 കോടി രൂപയായി ഉയർത്തുന്നുണ്ട്. സാഹിത്യ അക്കാദമിക്കും മലയാളം ഡിജിറ്റൽ റിസോഴ്സ് സെന്ററും സംസ്ഥാന ഡിജിറ്റലൈസേഷൻ ഹബ്ബും സ്ഥാപിക്കുന്ന 2 കോടി രൂപ വകയിരുത്തുന്നു. തിരുവനന്തപുരം ഫിലിം ഫെസ്റ്റിവലിന് സ്ഥിരം വേദി വേണമെന്ന് നമ്മുടെ എല്ലാവരുടെയും എത്രയോ നാളത്തെ ആവശ്യമാണ്. ഇതിനായി പ്രത്യേക നിക്ഷേപത്തിന് 50 കോടി രൂപ വകയിരുത്തുകയാണ്. കലാകാരന്മാർക്കുള്ള പെൻഷൻ പ്രതിമാസം 1500 രൂപയെ ഉയർത്തുന്നു. പടയണി തെയ്യം മേളപ്രമാണിമാർ തുടങ്ങിയ കലാകാരന്മാർക്കും പെൻഷൻ അനുവദിക്കുന്നതാണ്. താഴെ പറയുന്ന സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പ്രത്യേക ധനസഹായം അനുവദിക്കുന്നു. 50 ലക്ഷം വീതം. വൈക്കം സത്യാഗ്രഹത്തിലുള്ള ചരിത്ര മ്യൂസിയം, എം ഡി രാമനാഥൻ സ്മാരകം, കലാഭവൻ മണി സ്മാരകം, പുനഃപ്രവേല സ്മാരകം, കയ്യൂർ സ്മാരകം, പണ്ഡിറ്റ് കറുപ്പൻ മെമ്മോറിയൽ ചെറായി 25 ലക്ഷം, സഹോദരൻ മെമ്മോറിയൽ ചെറായി, ഭാരതമുരളി ഡ്രാമ അക്കാദമി, ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ, കോസ്റ്റൽ ഫോക്ക് അക്കാദമി പള്ളിത്തോട്, മാടായിക്കാവിലെ ക്ഷേത്രകലാ അക്കാദമി, ചെമ്പഴന്തി ഗുരുകുലം, വയനാട് ഗോത്രഭാഷാ കലാപഠന കേന്ദ്രം, പൂരക്കിളി അക്കാദമി. ഇനി 25 ലക്ഷം വീതം. 14 ജില്ലകളിലും ഓരോ മൾട്ടിപ്പർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനായി 500 കോടി രൂപ പ്രത്യേക നിക്ഷേപ പദ്ധതിയിൽ നിന്ന് വകയിരുത്തുന്നു. തിരുവനന്തപുരത്ത് തോമസ് സെബാസ്റ്റ്യൻ ഇൻഡോർ സ്റ്റേഡിയം, കൊല്ലത്ത് ഒളിമ്പ്യൻ സുരേഷ് ബാബു ഇൻഡോർ സ്റ്റേഡിയം, പത്തനംതിട്ടയിൽ ബ്ലെസൻ ജോർജ് ഇൻഡോർ സ്റ്റേഡിയം, ആലപ്പുഴയിൽ ഉദയകുമാർ ഇൻഡോർ സ്റ്റേഡിയം, കോട്ടയം സൂസൻ മേബിൾ തോമസ് ഇൻഡോർ സ്റ്റേഡിയം, എറണാകുളം ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ ഇൻഡോർ സ്റ്റേഡിയം, ഇടുക്കി കെ പി തോമസ് ഇൻഡോർ സ്റ്റേഡിയം, തൃശൂർ ഐ എം വിജയൻ ഇൻഡോർ സ്റ്റേഡിയം, പാലക്കാട് കെ കെ പ്രേമേന്ദ്രൻ ഇൻഡോർ സ്റ്റേഡിയം, മലപ്പുറം പി മൊയ്തീൻകുട്ടി ഇൻഡോർ സ്റ്റേഡിയം, കോഴിക്കോട് ഒളിമ്പ്യൻ റഹ്മാൻ ഇൻഡോർ സ്റ്റേഡിയം, വയനാട് സി കെ ഒ ഓങ്കാരനാഥൻ ഇൻഡോർ സ്റ്റേഡിയം, കണ്ണൂർ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം, കാസർഗോഡ് എം ആർ സി കൃഷ്ണ ഇൻഡോർ സ്റ്റേഡിയം.